വന്ദേ ഭാരത് ഒരു രാഷ്ട്രീയ തീവണ്ടിയായി കഴിഞ്ഞു. പണ്ട് വേണാടും ഇന്റർസിറ്റിയും രാജധാനിയും വന്നതുപോലെയല്ല. ലാലു പ്രസാദ് യാദവ് കൊണ്ടുവന്ന ഗരീബി രഥ് പോലെയുമല്ല. സാധാരണഗതിയിൽ കിട്ടാനിടയില്ലാത്തതെന്തോ പ്രത്യേക പരിഗണനയാൽ ലഭിച്ചതുപോലെയാണ്. ഈ നാട്ടിലെ ജനതയ്ക്ക് ഒരു സമ്മാനം നൽകിയതുപോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദാനം കിട്ടിയ പശുവിനെ എന്നതുപോലെ പൊട്ടുതൊടിയിച്ച് മാലയിടിച്ച് ആരതിയൊഴിഞ്ഞു കൊണ്ടു നടക്കുന്നത്. ആയതിനാൽ ഇതൊരു സ്പെഷ്യൽ യാത്രയാണ്, എ കംപ്ലീറ്റ് പൊളിറ്റിക്കൽ ത്രില്ലർ. ദാപോയ് വന്ദേ ഭാരത്, ഒപ്പം പിന്നാലെ പോവുകയാണ് നമ്മൾ. ആലുവ എറണാകുളം റൂട്ടിൽ മിനിറ്റിൽ മൂന്നെണ്ണം വന്നിരുന്ന സിറ്റി ബസ്സിലെ കമ്പിയിൽ തൂങ്ങിപ്പോയിരുന്നവർക്ക് കൊച്ചി മെട്രോ ഒരു അപ്ഗ്രഡേഷൻ ആയിരുന്നു. കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നുതിരിയാനിടമില്ലാതെ മൂന്നാല് രാപ്പകലുകൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം എത്താൻ എടുത്തിരുന്നവർക്ക് രാജധാനിയും ഒരു അപ്ഗ്രഡേഷൻ ആയിരുന്നു. അതുപോലെ മലബാറിലും വേണാടിലും എക്സിക്യൂട്ടീവിലും പോയിരുന്നവരുടെ യാത്ര അപ്ഗ്രേഡ് ചെയ്യുകയാണ് വന്ദേ ഭാരതിൽ. അപ്രജിൻ എവിടെ വന്ദേ ഭാരതിൽ കണ്ണൂർ കാണാം. അതാണ് രാജധാനിയും വന്ദേ ഭാരത് തമ്മിലുള്ള വ്യത്യാസം. മെച്ചപ്പെട്ട ഹ്രസ്വദൂര യാത്രയ്ക്കുള്ള സംവിധാനം ആണ് വന്ദേ ഭാരത്, മെച്ചപ്പെട്ട ദീർഘദൂര യാത്രയ്ക്കുള്ള സംവിധാനമാണ് രാജധാനി. രണ്ടും എല്ലാ അർത്ഥത്തിലും രണ്ടാണ് അല്ലേ പ്രജി? അതെ. പക്ഷേ ഒരു ചോദ്യമുണ്ട്, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പാസഞ്ചർ മുതൽ രാജധാനി വരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ വന്ദേ ഭാരത് വ്യത്യാസപ്പെടുന്ന ചോദ്യം. അതായത് സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തൊക്കെയാണ് വന്ദേ ഭാരതിൽ വേറിട്ട് നിൽക്കുന്നത്? അത് പറയാം. അതായത് ട്രെയിൻ 18, ആ ഒറ്റ പേരിലുണ്ട് വന്ദേ ഭാരതിന്റെ വ്യത്യാസം. വന്ദേ ഭാരത് എന്നാണ് വിശേഷണമെങ്കിലും റെയിൽവേയുടെ രേഖകളിൽ ഇത് ട്രെയിൻ 18 ആണ്. വേഗം 180 കിലോമീറ്റർ വരെ കിട്ടുന്ന രാജ്യത്തെ ആദ്യ ട്രെയിൻ എന്ന നിലയിലാണ് ആ പേര് വീണത്. ട്രയൽ റണ്ണിൽ അത് 180 കിലോമീറ്റർ എത്തുകയും ചെയ്തു. അതായത് 180 കിലോമീറ്റർ വേഗമുള്ള ഒരു ട്രെയിൻ നമുക്ക് ആ നിലവാരത്തിൽ ഓടിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാജ്യത്തെ പരമാവധി എടുക്കാവുന്ന ദൂരം 130 കിലോമീറ്റർ ആണ്, അഥവാ 130 കിലോമീറ്ററിൽ ഒരു വേഗപ്പോട്ട് ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. സുരക്ഷാ ക്രമീകരണങ്ങളും അതിന്റെ സ്ഥിതിയും ട്രാക്കിന്റെ സ്ഥിതിയും ഒക്കെ കണക്കിലെടുത്താണ് ഇങ്ങനെ ഒരു ക്രമീകരണം. അതായത് ലംബോർഗിനി വിനേനോയ്ക്ക് വേഗം 385 കിലോമീറ്റർ വരെയാണ്. പക്ഷേ ഇന്ത്യയുടെ എക്സ്പ്രസ് ഹൈവേയിൽ 120 കിലോമീറ്ററും ദേശീയപാതയിൽ 100 കിലോമീറ്ററും സംസ്ഥാന പാതകളിൽ 70 കിലോമീറ്ററും മറികടന്നാൽ അപ്പോ ക്യാമറ പിടികൂടുകയും ഫൈൻ ഇടുകയും ചെയ്യും. അതെ, രാജധാനിക്ക് 130 കിലോമീറ്റർ വേഗം എടുക്കാൻ കഴിയുമെങ്കിലും കേരളത്തിൽ വിവിധയിടങ്ങളിൽ 55 കിലോമീറ്റർ മുതൽ 86 കിലോമീറ്റർ വരെ വേഗത്തിലാണ് ഓടിക്കുന്നത്. പരമാവധി 90 കിലോമീറ്റർ ആണ് അനുവദനീയം. വന്ദേ ഭാരതിന്റെ അതീവ സുരക്ഷാ സംവിധാനങ്ങൾ കണക്കാക്കി ഇത് കേരളത്തിൽ 110 കിലോമീറ്റർ വരെ ആകാം. പരീക്ഷണാടിസ്ഥാനത്തിൽ 120 കിലോമീറ്റർ വേഗവും ഇടുകാം. ഇതാണ് രാജധാനിയുമായുള്ള വ്യത്യാസം. വേഗം എന്നതിനപ്പുറം മറ്റൊന്നുണ്ട്, നമ്മൾ ഇതിലും കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ ലോകമെങ്ങും ട്രെയിനുകളിലുള്ള സൗകര്യങ്ങൾ നമ്മുടെ ജനതയ്ക്കും ആവശ്യമുണ്ട്. ഈ സങ്കല്പത്തിൽ നിന്നുണ്ടായി വന്നതാണ് കൃത്യമായും വന്ദേ ഭാരത്. തീർച്ചയായിട്ടും രാജധാനിയുമായി നമുക്ക് വന്ദേ ഭാരതിനെ ഇങ്ങനെ താരതമ്യം ചെയ്യാം. വന്ദേ ഭാരത് രാജ്യത്തെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ ആണ്. രാജധാനി ദീർഘദൂര സ്പീഡ് ട്രെയിനും വന്ദേ ഭാരതും രാജധാനിയും സമ്പൂർണ്ണ എ സിയാണ്. വന്ദേ ഭാരതിൽ വൈഫൈ ഉണ്ട്, CCTV ഉണ്ട്, ഒപ്പം ഇൻഫോർടൈൻമെന്റ് സംവിധാനങ്ങളും ഉണ്ട്. രാജധാനിയിൽ ഇതൊന്നുമില്ല. മുൻപ് പറഞ്ഞതുപോലെ രാജധാനിക്ക് ശരാശരി വേഗം 90 കിലോമീറ്റർ ആണെങ്കിൽ വന്ദേ ഭാരതിന് 130 കിലോമീറ്റർ ആണ്. അപ്പോൾ അതാണ്, സൗകര്യങ്ങൾക്കനുസരിച്ച് നിരക്കുകളിലും വ്യത്യാസം ഉണ്ടാകും. കൊച്ചി മെട്രോയ്ക്ക് സിറ്റി ബസ്സിന് ഇരട്ടി 3 മടക്കം വരില്ലേ എന്ന് പറയുമ്പോഴാണ്. ഏതായാലും നിരക്ക് നോക്കിയാൽ അപ്പം വിറ്റ് വരാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള തീവണ്ടിയല്ല വന്ദേ ഭാരത്. അതല്ല. അപ്പോൾ ബിസിനസ് ആവശ്യങ്ങൾക്ക്, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പോയി വരേണ്ടവർക്കുള്ള ട്രെയിനാണ്. അങ്ങനെ യാത്രക്കാരൻ അർഹിക്കുന്ന സൗകര്യം കിട്ടുന്ന ഇടം എന്ന വികാരത്തിൽ ദേ നമ്മൾ അകത്തേ കയറാൻ പോകുന്നു. അപ്പോ ഓക്കെ, കാണാം. ബൈ പ്രജി, ബൈ, സീ, ഹാപ്പി ജേണി. താങ്ക് യു. അപ്പോൾ രാഷ്ട്രീയമൊക്കെ പുറത്ത് മുദ്രാവാക്യമായി തുടരുകയും ഈ യാത്ര നമ്മുടെ വ്യക്തിപരമായ അനുഭവമായി മാറുകയും ചെയ്യും. ഇതിന്റെ വേഗവും നിർത്തുന്ന സ്റ്റോപ്പുകളും എത്തുന്ന സമയവും ഒക്കെ ഇപ്പോൾ ജനതയ്ക്ക് കാണാപ്പാടമാണ്. വന്ദേ ഭാരത് ഒരു സൗകര്യമാണ്. ഉമുക്കരി കൊണ്ട് പല്ല് തേച്ചിരുന്നവർക്ക് കോൾഗേറ്റ് കിട്ടും പോലെ. അപ്പോഴും ഉമുക്കരി കൊണ്ട് തേക്കുന്നതിന് സുഖം കിട്ടുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ക്ലോസപ്പ് ആണോ കോൾഗേറ്റ് ആണോ പല്ലിന് കൂടുതൽ തിളക്കം നൽകുക എന്ന ചർച്ചയിലാകും മറ്റുള്ളവർ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ കാസർഗോഡ്. അഷ്മിയോ? ഞാൻ തൃശ്ശൂര് വരെ പോകുന്നു. ഏതായാലും യാത്ര സുഖമാണ് വന്ദേ ഭാരതിൽ അല്ലേ ചേട്ടാ? ഇത് വന്ദേ ഭാരത് രാജ്യത്തിന്റെ ഒട്ടുമിക്ക പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രധാന ലൈനുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലേക്ക് അത് വരുന്നു. അപ്പോ
ഇത് കേരളത്തിനൊരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പരിഗണന നൽകുന്ന എന്തോ ഒരു വലിയ സ്നേഹ സമ്മാനം എന്ന നിലയ്ക്കൊക്കെയുള്ള നറേറ്റീവിൽ കഥയുണ്ടോ? നമുക്കറിയാം, സാധാരണ ഇപ്പോൾ കേരളത്തിന് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഒരു ട്രെയിൻ കിട്ടുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇങ്ങനെ കേരളത്തിന് കിട്ടേണ്ട പല പദ്ധതികളുമുണ്ട്. അതിലൊന്നായിട്ട് വന്ദേ ഭാരതിനെ കണ്ടാൽ മതി. ഇപ്പോൾ സാധാരണ നിലയിൽ എന്താ, നമുക്ക് സൗകര്യപ്രദമായിട്ടൊരു ട്രെയിൻ കേരളത്തിന് കിട്ടും. ആ നിലയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വേഗം സ്വീകരിക്കപ്പെടേണ്ട ഒന്നായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. ഇവിടെ വന്ദേ ഭാരതിനെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തോടുകൂടി അവതരിപ്പിക്കും. കാരണം സംസ്ഥാന സർക്കാർ അറിയുന്നില്ല വന്ദേ ഭാരത് വരുന്നു. ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇത് ബി ജെ പി കൊടുക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിന് സമ്മാനിക്കുന്ന ഒരു ട്രെയിൻ എന്ന നിലയിലൊക്കെ പരോക്ഷമായെങ്കിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാലോ, നമുക്ക് പേപ്പറിൽ വായിക്കുമ്പോൾ അറിയാം, ടി വിയിൽ ന്യൂസ് കാണുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന നേതാക്കളുടെ പ്രതികരണമൊക്കെ ആ നിലയിലാണ്. അത് വരവേറ്റത് മൊത്തം ബി ജെ പി പ്രവർത്തകരാണ്. ഇതാ മോദിജി വരുന്നു, പ്രധാനമന്ത്രി ഇതാ കേരളത്തിനെ പ്രത്യേകമായി പരിഗണിച്ചിരിക്കുന്നു എന്ന നിലയിലൊക്കെയാണ്. അവിടെയാണ് സംസ്ഥാന സർക്കാരിനെ നോക്കിയിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണം വന്നു. നമ്മുടെ ധനമന്ത്രി പറഞ്ഞു ഞങ്ങളിത് ആദ്യമേ ആവശ്യപ്പെട്ടതാണെന്ന് പറഞ്ഞു. യു ഡി എഫിനും വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു കേരളത്തിന് ഒരു ട്രെയിൻ കിട്ടി, അത്രയേ ഉള്ളൂ, അതിനെ ഈ നിലയിലൊക്കെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച്, യാത്രക്കാരെ സംബന്ധിച്ച് വന്ദേ ഭാരത് എന്നൊരു ട്രെയിൻ വന്നിട്ടുണ്ട്. അതിന് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രശ്നത്തിലാക്കുന്നത് ഇപ്പോൾ കേരളയിൽ ഇത് ബദലാകുമോ എന്നൊക്കെയുള്ള ചർച്ചയാണ്. പക്ഷെ ബി ജെ പി ഇത് എന്തോ ചിലത് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിന് ഇതാ ഒരു വികസന പരിപാടി പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു, ഇത് വോട്ടാകും എന്നൊക്കെ ആ നിലയിലൊക്കെയാണ്. ആ നിലയിൽ അവർ കാണുന്നു എന്ന് വേണം ഈ വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ അവതരിപ്പിക്കുന്ന ഒരു ചിത്രം തൂക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ സംശയിക്കാം. ഏതായാലും കേരളത്തിലെ ജനത അങ്ങനെയൊക്കെയാണോ ഒരു ഒരു പാർട്ടിയെ വിലയിരുത്തുന്നതും ഒരു തെരഞ്ഞെടുപ്പിനെ കാണുക എന്നതൊക്കെ കേരളം ഭാവിയിൽ പറയട്ടെ, കാലം ഭാവിയിൽ പറയട്ടെ, കാലം കാണിക്കട്ടെ, അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. അപ്പൊ ചേട്ടാ യാത്ര തുടരും കാസർഗോഡ്. ശരി, അപ്പോൾ ഞാൻ അപ്പുറത്തെ ബർത്തിലാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ യാത്രയെ ഒരു അനുഭവമെന്നോ സൗകര്യമെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. പാർക്കുകളിൽ പോകുമ്പോൾ ഓരോ റൈഡിലും ഓരോ അനുഭവമാണ്. ട്രെയിൻ യാത്രയും അങ്ങനെയാകണം. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പകുതി സമയത്തിന് അടുത്ത് ചിലവാക്കിയാണ് ഇപ്പോൾ തിരുവനന്തപുരം കണ്ണൂർ യാത്ര. സ്റ്റേഷനുകളിലെ പിടിച്ചുടൽ കൂടിയാകുമ്പോൾ അത് 12 മണിക്കൂറൊക്കെ വരും. വന്ദേ ഭാരത് ദിവസത്തിൻ്റെ 3.5 കുറയ്ക്കുന്നു എന്ന് പറയാം. ശരാശരി പുരുഷായ 71 സ്ത്രീയായ 74 ഇന്ത്യയിൽ ഇത് വളരെ വലിയ നേട്ടമാണ്. മാസത്തിൽ പലയാവർത്തി പോകേണ്ടി വരുന്നവർക്കുണ്ടാകുന്ന നഷ്ടമൊന്ന് കണക്കാക്കി നോക്കിയാൽ തന്നെ അറിയാം ആ വ്യത്യാസം. അവിടെ 2 മണിക്കൂറിൻ്റെ ലാഭം പോലും പവൻമാറ്റ് ലാഭമാണ്. മുഷിപ്പൻ യാത്രയിൽ നിന്നുള്ള മോചനമാണ് ഓരോ രാജധാനിയും വന്ദേ ഭാരതും. ഇനി അതിനു മുകളിൽ ഒന്ന് വരും, അപ്പോൾ അതാകണം നമ്മുടെ മുൻഗണന. ജീവിതം അപ്ഗ്രേഡ് ചെയ്യപ്പെടാനായി നമുക്ക് കാത്തിരിക്കാം. ഗുഡ് ബൈ.